മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി മറയാക്കി വയനാടിനെയും ഒരു ജനസമൂഹത്തെയാകെയും അവഹേളിക്കാനുള്ള ബി ജെ പി നീക്കത്തിൽ പ്രതികരിക്കാതെ ലീഗും കോൺഗ്രസും. അമിത്ഷായ്ക്കും കൂട്ടർക്കും മതനിരപേക്ഷ കേരളത്തിന്റെ മറുപടി കൃത്യമായി നൽകി ഇടതുപക്ഷം പ്രതിരോധിക്കുമ്പോൾ കോൺഗ്രസ് ഒളിച്ചോടുകയാണ്. കോൺഗ്രസ് കൈവിട്ടതോടെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാകാതെ ലീഗിന്റെ നില പരുങ്ങലായി. അണിയറയിലെ കോലീബി സഖ്യം സുഗമമാക്കാനാണ് കോൺഗ്രസും ലീഗും ബി ജെ പിയെ തുറന്ന് എതിർക്കാത്തതെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ അമിത്ഷായ്ക്കും കൂട്ടർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നൽകിയ മറുപടി സമര കേരളത്തിന്റെ ആത്മാഭിമാനം ഉയർത്തുന്നതായി. പശു ഭീകരതയുടെ പ്രത്യയശാസ്ത്രം ഏറ്റെടുത്തതും അയോധ്യയിൽ പള്ളി പണിയുമെന്ന് പ്രഖ്യാപിച്ച് മൃദുഹിന്ദുത്തെ താലോലിക്കുന്ന കോൺഗ്രസിന് സംഘപരിവാറിനെ തുറന്ന് എതിർക്കാൻ താല്പര്യമില്ല. എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടുകൂടി ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിം ലീഗ് ആട്ടെ അതിന്റെ പരിമിതിക്ക് മറയിടാൻ സംഘപരിവാറിനോട് സൗഹാർദ്ദ മനോഭത്തിലാണെന്നതാണ്. വയനാടിനെ അമിത്ഷായും ആദിത്യനാഥും അപമാനിച്ചപ്പോൾ ശക്തമായ വാക്കുകളിലാണ് കൽപ്പറ്റയിൽ മുഖ്യമന്ത്രി തിരിച്ചടിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ നൽകി പോരാടിയ വീര പഴശ്ശിയുടെ മണ്ണാണ് വയനാടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വന്തം പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെങ്കിലല്ലേ ഇതൊക്കെ അറിയൂ എന്നും അമിത്ഷായെ അദ്ദേഹം പരിഹസിച്ചു. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ മലബാറിലെ കർഷകർ നടത്തിയ 1921 ഐതിഹാസിക പോരാട്ടത്തിന്റെ കേന്ദ്രഭൂമിയായ ഏറനാട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണെന്ന് ഓർമ്മിപ്പിക്കാനും ഇടതുപക്ഷ നേതാക്കളെ ഉണ്ടായുള്ളൂ. കേരളത്തിൽ ഒരു പ്രദേശവും പാകിസ്ഥാനല്ലെന്നും അത്തരം പ്രചാരണം ഇടതുപക്ഷം അംഗീകരിക്കില്ലെന്നും തീർത്തു പറഞ്ഞാണ് കോടിയേരി അമിത്ഷായെ നേരിട്ടത്. ബി ജെ പി കടന്നാക്രമിച്ചപ്പോൾ വോട്ട് കച്ചവടത്തെ ബാധിക്കുമെന്ന ഭീതിയാണ് കോൺഗ്രസിന്. സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം. ഒരു സമൂഹത്തെയാകെ കേന്ദ്ര ഭരണകക്ഷി ദേശവിരുദ്ധയായി ചിത്രീകരിച്ചിട്ടും ലീഗും കോൺഗ്രസും തക്ക മറുപടി പറയാത്തത് ഇരു പാർട്ടികളിലെ അണികളിലും നിരാശ പടർത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, കൈലി ന്യൂസ്.